ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പാണ് പുറത്ത് കേട്ടോ. ഫ്ലാറ്റിനകത്ത് ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പ്. അപ്പോൾ അതാണ്ട് രാവിലെ ഉണർന്നിട്ടുണ്ട്, വാഷ്റൂമിലൊക്കെ പോയി, പിന്നെ പല്ലൊക്കെ തേക്കാനായിട്ട് വന്നത്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. കിച്ചണിലോട്ട് കയറുന്നത് എങ്ങനെയാണെന്ന് കരുതിയിരിക്കുക, കാരണം നല്ല തണുപ്പ്, വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ രാവിലെ ഇങ്ങനൊരു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയാണ്. അപ്പോൾ തലേ ദിവസത്തെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, കുറച്ച് ബൊറോട്ട ആയിരുന്നു നമ്മൾ രാത്രിയിൽ കഴിക്കാനായിട്ട് വാങ്ങിയത്. അപ്പോൾ അത് ആ ബൊറോട്ട ഒട്ടും കൊള്ളില്ലായിരുന്നു, മക്കളാരും തൊട്ടതേ ഇല്ല. കാരണം ഡക്ക് കറി ഉണ്ടാക്കിയിട്ട് ഉമ്മി ബൊറോട്ട വാങ്ങിച്ചിട്ട് നമ്മൾ വെറുതെ ആയി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ബ്രെഡായിരുന്നു കഴിച്ചത്. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഹാർഡായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ രാത്രി എനിക്കത് എടുത്ത് കളയാനും മടി, അതെങ്ങനെ ഞാൻ വേസ്റ്റ് കളയും എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ പറഞ്ഞ് എന്നാൽ നമുക്ക് പിറ്റേ ദിവസം അത് ഇഡ്ഡലി തട്ടി വെച്ചിട്ട് ചൂടാക്കി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇരുന്നതാണ്. എനിക്കാണെങ്കിൽ കിച്ചണിൽ കയറാനും മടി പിടിച്ചിട്ട് ഞാനവിടെ സെറ്റ് ചെയ്ത് കുറേ സമയം ഇരുന്ന് കൈയ്യൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഭയങ്കരമായിട്ട് തണുത്തിട്ടൊരു വഴിക്കായി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കൊത്തു പൊറോട്ട ഉണ്ടാക്കി കൊടുക്കാമെന്ന് മക്കൾക്ക്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഐഡിയ കിട്ടിയപ്പോഴത്തേക്ക് തന്നെ ഞാനൊരു രണ്ട് മൂന്ന് മുട്ട എടുത്ത് പുഴുങ്ങാനായിട്ടിട്ട് പിന്നെ ഇക്കായ്ക്ക് സുലൈമാനി കൊടുക്കണം. എൻ്റെ കെറ്റിൽ എന്താണെന്നറിയുന്നില്ല, രണ്ട് ദിവസം കൊണ്ട് വർക്കാവുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അടുപ്പേ തന്നെ സുലൈമാനിക്കുള്ള വെള്ളവും കൂടെ വയ്ക്കുന്നുണ്ട്. ഒരു സൈഡിൽ മുട്ടയും പുഴുങ്ങാനിട്ടിട്ടുണ്ട്. ഇവിടെ കാക്കൂനും കുട്ടൂനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കൊത്തു പൊറോട്ട. നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ രണ്ട് മാസത്തേക്കൊക്കെ ഇങ്ങനെ വെക്കേഷന് പോകുമ്പോൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. കിഴി പൊറോട്ട, കൊത്തു പൊറോട്ട, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ കിട്ടും, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എങ്കിൽ പോലും നാട്ടിൽ പോകുമ്പോഴെപ്പോഴും നമ്മളിങ്ങനെ നാടൻ ഫുഡിനോട് എല്ലാവർക്കും ഭയങ്കര താല്പര്യമല്ലേ. അപ്പോൾ ഞാനൊന്ന് രണ്ട് തവണയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ ബാലൻസ് വരുന്ന പൊറോട്ട ഉണ്ട്. നമ്മളിങ്ങനെ ബാലൻസ് വരുന്ന പൊറോട്ട, പുട്ട്, കാര്യങ്ങൾ ഇതൊന്നും കളയരുത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ഐഡിയയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇക്കായ്ക്ക് സുലൈമാനിയും ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ കൊടുക്കുന്നുണ്ട് കുടിക്കാനായിട്ട്. നമ്മൾ ഈ കൊത്തു പൊറോട്ട ചെയ്തെടുക്കുമ്പോഴും നമുക്കിപ്പോൾ കടയിൽ നിന്ന്, അതായത് ഹോട്ടലുകളിൽ നിന്ന് കിട്ടുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമൊന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അവർ കല്ലിനകത്ത് വെച്ച് കൊത്തിയിട്ടൊക്കെയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ എഗ്ഗ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എഗ്ഗ് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ, അതായത് ബീഫിൻ്റെയോ ചിക്കൻ്റെയോ വല്ല കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതായത് ഗ്രേവി മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കണം, അല്ലാതെ കഷ്ണമൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ബീഫിൻ്റെ ചാറ് ചേർക്കുമ്പോഴാണ് കൊത്തു ടേസ്റ്റ് കൂടുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ദാണ്ട പൊറോട്ട മോള് വന്നിട്ടെല്ലാം പിച്ചി പറിച്ചൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അത്രയും പൊറോട്ടയും ഞങ്ങളെടുത്ത്, ആരും അങ്ങനെ കഴിച്ചിട്ടില്ല. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എരിവിന് ആവശ്യമുള്ള പച്ചമുളകും അതുപോലെ തന്നെ ചെറിയ രണ്ട് തക്കാളിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കിയെടുക്കാം. പാനടുപ്പ് വെച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അത് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയൊന്നും ഒരുപാട് വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 പൊറോട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സവാള മതി. സവാള ഒരുപാടായാലും നമ്മൾ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും. ഉള്ളിയും പച്ചമുളകും ക്യാപ്സിക്കും കറിവേപ്പിലും എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് വഴറ്റി എടുത്താൽ മതി. ഇതൊന്നും ഒരുപാട് വഴറ്റി എടുക്കരുത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പൊറോട്ടയുടെ കൂടെ ഒന്ന് കടിക്കാൻ കിട്ടണം, എന്നാലേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇനിയിപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി എടുത്താൽ മതി കേട്ടോ, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിയുന്നിടം വരെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. വളരെ കുറച്ച് പൊടികൾ മാത്രം മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ, അതുപോലെ തന്നെ അര സ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ചില ആൾക്കാർക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയുള്ളവർ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ 2 സ്പൂൺ
കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കൊത്തു പൊറോട്ടയ്ക്ക് കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോഴുണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിനിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ പൊടികളുടെ മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഞാനൊരു 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. ചെറിയ മുട്ടയാണ് കേട്ടോ, വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 3 മതി. ചെറുതായതുകൊണ്ട് ഞാൻ 4 പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, കാരണം മുട്ട വെന്ത് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പൊറോട്ട ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് കിട്ടത്തില്ല. പൊറോട്ട വേറെ, മുട്ട വേറെ ആയിട്ട് കിടക്കും. ഈ പൊറോട്ടയ്ക്കകത്ത് ഈ മുട്ട പൊതിഞ്ഞ് കിടക്കണം. അപ്പോൾ അതാണ്ട് ഈ ഒരു രീതി ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ പൊറോട്ട ഇട്ട് കൊടുക്കാം. ഇതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്ത്, അറിയാതെ കട്ടായി പോയതാണ്. എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം പൊറോട്ട നന്നായിട്ട് അതിനകത്തിട്ട് നമുക്ക് യോജിപ്പിച്ച് എടുക്കണം. ആ ഒരു മുട്ടയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു കോട്ടിങ് ഇതിനകത്ത് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്ത് വെച്ചാൽ മതി. അതിനുശേഷം ഞാൻ മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗ് ഉണ്ടല്ലോ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് കഴിക്കുമ്പം ഒന്ന് കടിക്കാവല്ലോ. അതിന് വേണ്ടിയിട്ട് ചായ ഞാൻ റെഡിയാക്കുന്നുണ്ട്. രാവിലെ എല്ലാവർക്കും ചായ വേണമല്ലോ, ഇവിടെ ചായപ്രിയരൊക്കെ ഉണ്ട്. അപ്പോൾ ചായയുടെ സമയമായപ്പോഴത്തേക്ക് മോള് വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. വന്നേ രാവിലെ ചായ ഇടാൻ, രാവിലെയും വൈകിട്ടൊക്കെ ചായ ഇടുമ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് മക്കൾ കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. പൊറോട്ട ചെയ്തു വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് കരുതിയില്ല കേട്ടോ. ചെയ്തിട്ട് ചൂടോടെ കഴിക്കണം, ചൂടാറി കഴിച്ചു കഴിഞ്ഞാൽ കൊള്ളില്ല, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പൊറോട്ടയൊക്കെ ബാലൻസ് വരുന്ന ടൈമിൽ എടുത്ത് കളയാതെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴും ഇന്നാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ളൊരു നെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിന്ന് വിചാരിച്ച് ആ നെമ്മീൻ ഫ്രീസറിലൊന്നും കയറ്റാതെ ഒന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇക്കയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട്. കാരണം ഇക്ക കുറേ തവണ ചെയ്തിട്ട് അടിപൊളിയാക്കിയൊരു സംഭവം, ഞാനതിനകത്ത് ഇതുവരെ കൈവച്ചിട്ടില്ല. കാരണം എനിക്കൊരു പേടി ശരിയാവുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ഞാനിന്ന് നെമ്മീൻ ബിരിയാണി വെക്കാൻ പോവുകയാണ്, ഇക്കയുടെ സ്പെഷ്യൽ റെസിപ്പി. അപ്പം നെമ്മീനെല്ലാം നന്നായിട്ട് വെട്ടി കഴുകിയിട്ട് അതിലേക്ക് കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 2 മണിക്കൂറോളം ഞാനത് അരപ്പൊക്കെ പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഡീപ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനേ പാടില്ല. കാരണം നെമ്മീനൊക്കെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഹാർഡായി പോവും, പിന്നെ കൊള്ളില്ല കഴിക്കാൻ. അപ്പോൾ നമുക്ക് ദാണ്ട എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഫിഷൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറേ പേര്, എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് ഈ നെയ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യണം എന്ന്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. നിങ്ങൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുമ്പോൾ, നെമ്മീൻ ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടൊന്നും നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്താലും അതിന് ടേസ്റ്റ് ഇല്ല. അത് കിട്ടുമ്പോഴേ നമ്മൾ ചെയ്യുക. അപ്പോൾ അതാണ്ട് നമ്മുടെ മീൻ നമുക്ക് 2 ഒന്ന് തിരിച്ചിട്ട് ഒരുപാടൊന്നും വേവിക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമുക്ക് ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ കുറച്ച് കൂടുതൽ, അതായത് വലിയൊരു നെമ്മീനാണ്, അപ്പം ഞാനിത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ കാണാം. എല്ലാവരും ഫുഡ് കഴിച്ച് പോയതിന് ശേഷമാണ് ഇക്ക വന്നിരുന്നത് കഴിക്കാനായിട്ട്. ഇക്ക ഇന്ന് കുറച്ച് ലേറ്റായി പോകാൻ. അപ്പോൾ ഇക്കയുടെ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല റെഡിയാക്കാം. ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഗരം മസാല ഒക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ 3 ഞാൻ എടുത്തിരിക്കുന്നത്, അത്യാവശ്യം വലിപ്പമുള്ള 3. ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ വെക്കുമ്പോൾ എപ്പോഴാണെങ്കിലും സവാള, എല്ലാ മിക്ക ആൾക്കാരും സവാള കുത്തി നിറയ്ക്കാറുണ്ട്. നമ്മൾ ഒരുപാട് സവാള ഇട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ബിരിയാണിയുടെ മസാല ഭയങ്കരമായിട്ട് മതിരിക്കും. അപ്പം നമ്മൾ സവാള കുറച്ച് കൊടുക്കുക. ഞാൻ അത്യാവശ്യം വലിയൊരു നെമ്മീനല്ലേ എടുത്തേക്കുന്നത്, അതിന് ഞാൻ ഇത്രയും സവാള മാത്രമേ ചേർക്കുന്നുള്ളൂ.
അപ്പോൾ മസാലയൊന്നും കുറവൊന്നും വരുത്തുമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് ചെയ്ത് വരുമ്പോൾ അത് മനസ്സിലാവും. ഞാനിനി ഉള്ളി വാടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഉള്ളി വാണ്ടി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ മസാല ഉണ്ടാക്കുന്ന അതേ സമയത്ത് തന്നെ റൈസിനുള്ള വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് നമ്മൾ ബിരിയാണി വെക്കാനായിട്ട് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ സാധാരണ ഈ മീൻ ബിരിയാണി, അതായത് ഫിഷ് ബിരിയാണികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മസാല ഉണ്ടാക്കുക. അല്ലാതെ മട്ടൻ ചിക്കൻ ഇതൊക്കെ റെഡിയാക്കുമ്പോൾ നമുക്ക് കുറേ ടൈം വേണ്ടത്. നമ്മുടെ ഉള്ളി ഒരുവിധം വാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് വലിയ രണ്ട് വെളുത്തുള്ളിയും അതേപോലെ തന്നെ വലിയ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. എരിവ് നിങ്ങൾക്ക് എത്രയാണോ അത്രയും തന്നെ പച്ചമുളക് എടുക്കുക. അതുകൂടി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം. നമ്മുടെ പച്ചമസാലയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളി വലിയ നാല് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഒരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ വേണം. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ ഉള്ളി കുറയ്ക്കുമ്പോൾ തക്കാളി കൂട്ടി കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടുകയും ചെയ്യും, കുറച്ച് തിക്നെസ് കിട്ടുകയും ചെയ്യും, കുറച്ച് മസാല അധികമായിട്ട് നമുക്ക് വരികയും ചെയ്യും. പിന്നെ അത്യാവശ്യം നല്ല പുളിയും ഒക്കെ കിട്ടും കേട്ടോ. ഇപ്പോൾ ദാണ്ട നമ്മുടെ മസാലയെല്ലാം ഒരുവിധം, അതായത് ഉള്ളി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലാകുമ്പോൾ ഉണ്ടല്ലോ ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് ഈ ഫിഷ് ബിരിയാണിക്കകത്തു നിന്നൊന്നും നമുക്ക് എടുത്ത് കളയാനായിട്ട് വരത്തില്ല. അപ്പോൾ ഇതെല്ലാം സെറ്റായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനിയിപ്പം മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് 3 സ്പൂണോളം വരുന്ന ഗരം മസാല പൗഡറാണ്. പിന്നീട് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3-4 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഒരു ബിരിയാണി കേട്ടോ. ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഒരു തവണ ഇത് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഫിഷ് ബിരിയാണി കിട്ടും. ഇതിനകത്ത് ഞാനൊരു സംഭവം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വഴിയെ കാണാം. അതായത് മീൻ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്ന ഒരു സംഭവം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി മസാലയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. മെഹ്റാൻ്റെ ഒരു ബിരിയാണി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തില്ലെങ്കിലും ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഒരു പേസ്റ്റ് രൂപത്തിലായില്ലേ, നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് നമ്മൾ വലിയ ഒരു നാരങ്ങ ഞാൻ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് അത്യാവശ്യമാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് വേണം. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പുളിയൊന്നുമുള്ള തൈരല്ല, പക്ഷേ മസാല സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് തൈര്. തൈര് ചേർത്ത് കൊടുക്കുക നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ 1 സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുകൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ മസാല നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നൊരു സീക്രട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നെമ്മീന് മുള്ളൊന്നും ഇല്ലാതെ കൈവച്ച് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഏത് ഫിഷ് വെച്ചിട്ട് ബിരിയാണി ചെയ്താലും ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ മസാലയ്ക്കകത്ത് ഈ മീനിൻ്റെ ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മൾ ഫ്രൈ ചെയ്ത് മീനെടുത്ത് അതിലിട്ട് കഴിഞ്ഞാൽ മട്ടനോ ചിക്കനോ ഒക്കെ ആണെങ്കിൽ മസാലയെ കടന്ന് വെന്ത് അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് ഈ മസാലയ്ക്ക് അതിൻ്റെ ഫ്ലേവർ കിട്ടും. പക്ഷേ നമ്മുടെ ഈ മീനിന് നമ്മൾ ഒരുപാട് സമയം നമുക്ക് മസാലയിലിട്ട് വേവിക്കാൻ പറ്റത്തില്ല. വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് മീൻ അപ്പാടെ ഉടഞ്ഞൊരു പരുവായിപ്പോൾ. പ്രത്യേകിച്ച് നെമ്മീൻ, നെമ്മീൻ എന്നല്ല അമൂറ്, അങ്ങനെ ഏത് മീനായാലും നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ വല്ലാണ്ടങ്ങ് നാശമായി പോവും. കുറച്ചുകൂടി മസാലയ്ക്ക് ഉപ്പ് കുറവുണ്ടായിരുന്നു. ഇപ്പം ഞാൻ മസാലയ്ക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ആ ഇട്ട മീനിൻ്റെ ഒരു പൊടി പോലും കാണാനില്ല, എല്ലാം അതിനകത്ത് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി ഇപ്പോഴും നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് അത്ര ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മസാല ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം മാത്രം മീൻ നിരത്തുക. അല്ലാതെ നിങ്ങൾക്ക് ചെയ്ത് പരിചയമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈവഴക്കം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ മീനൊക്കെ ഉടയാതെ. നമ്മളിനി എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ഈ മീൻ ഉടയും, കാരണം നമുക്കത് ഫുള്ളായിട്ട് കിട്ടത്തില്ല.
ഇനി നമുക്ക് ഈ മീനൊക്കെ ഇതിൻ്റെ പുറത്തോട്ടൊന്ന് പറക്കി നിരത്തി കൊടുക്കാം. നിരത്തി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നമ്മൾ സൈഡിൽ നിന്നൊക്കെ മസാല എടുത്ത് ഇത് മൂടണം. നന്നായിട്ട് മൂടിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റിയിട്ട് എടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ചൂടായി കിട്ടണം. മീനിൻ്റെ ഒരു ഫ്ലേവറൊക്കെ എന്തായാലും ആ ഉള്ളിയുടെ മസാലയിലോട്ട് ഇറങ്ങണം. ഞാൻ താണ്ടിപ്പം ഇതെല്ലാം അടുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്താവുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ പിന്നെ താണ്ട് സൈഡിൽ നിന്ന് മസാലയൊക്കെ എടുത്ത് അതിൻ്റെ പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ദം ഇട്ടെടുക്കാം. ഞാൻ അത്യാവശ്യം നല്ല വലിയൊരു പാത്രത്തിനകത്താണ് കേട്ടോ ചോറൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അതിനൊരു കാരണമുണ്ട്, നമുക്ക് ദമ്മ് പൊട്ടിക്കുമ്പോൾ തന്നെ എന്താ കാരണമെന്ന് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ താണ്ട് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് അടിയിൽ പിടിക്കാതിരിക്കാന്. അപ്പോൾ ഒരു ലെയറ് ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലെയറ് ചോറിട്ട് കൊടുക്കാം. നിങ്ങൾ ഈ മസാല വെക്കുന്ന പാത്രത്തിനകത്തോട്ട് തന്നെ ചോറിട്ട് കൊടുക്കരുത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മസാല ചെറിയ തീയിലിരിക്കുമ്പോൾ തന്നെ അടിയൊക്കെ കയറി കരിഞ്ഞു പിടിക്കും. അതായത് തീ കയറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഫുഡ് ഒരു കാശിന് കൊള്ളത്തില്ല. ഞാൻ ചോറ് വേവിക്കുന്ന ടൈമിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതിനകത്ത് വലിയ മുളകുണ്ടല്ലോ, മുളക് മാത്രം ഒന്ന് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഗരം മസാല ഐറ്റങ്ങളൊന്നും ഞാൻ വാരി ഇടാറില്ല. കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്ന, അതായത് ബിരിയാണി കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലയോ, ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ, ചില വീടുകളിൽ നിന്ന് ബിരിയാണി കഴിക്കുമ്പോണ്ടല്ലോ, നമുക്കതിനകത്തുനിന്ന് കറുകപ്പെട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീഫുകളുടെ ഒരു കളിയായിരിക്കും. അതിങ്ങനെ പറക്കി മാറ്റാനേ സമയം കിട്ടത്തുള്ളൂ. എന്തിനാ നമ്മളങ്ങനെ ബുദ്ധിമുട്ടുന്നത്? എന്തും നമ്മൾ ആവശ്യത്തിന് ഇട്ടാൽ മാത്രം മതി. അപ്പം ഒരു ലെയറ് ചോറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഞാൻ കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ചോറിനകത്തൊക്കെ നെയ്യുടെ ഒരു അംശം എന്തായാലും വേണമല്ലോ, ഫിഷല്ലേ. അപ്പോഴ് നമ്മൾ ദാണ്ട വീണ്ടും അതിൻ്റെ പുറത്ത് ചോറിട്ട് ഒന്ന് റെഡിയാക്കുന്നുണ്ട്. ഇതൊന്നും ആർക്കും പറഞ്ഞുതരേണ്ട കാര്യമില്ല. ബിരിയാണി ദമ്മിടാനൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇതൊക്കെ എടുത്തു പറയുന്നത് വീഡിയോ ആദ്യം കാണുന്നവർക്ക് വേണ്ടിയിട്ടും ഇത് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്കും വേണ്ടിയിട്ടാണ്. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ പുറത്തോട്ട് നമ്മുടെ മസാലകളെല്ലാം എടുത്ത് വെച്ച് കൊടുക്കാം. എങ്ങനെ അത് പൊട്ടാതെ വെക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ കഴിവിൻ്റെ ഒരുമാതിരി അത് കുറച്ചൊക്കെ പൊട്ടാതെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നെമ്മീനല്ലേ, നെമ്മീൻ തൊട്ട് കഴിഞ്ഞാലേ പൊട്ടും. അതായത് ഫ്രൈ ചെയ്ത് തിരിച്ചിടാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ ഈ മസാലയ്ക്കകത്ത് നിന്ന് എടുത്ത് വെക്കുന്ന കാര്യമോ? എന്തായാലും ഞാനൊരു വിധമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് വിടണം കേട്ടോ. ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലും പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെ, വെറുതെ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ മസാലയൊക്കെ അതാ നോക്കി എന്താ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. എന്തും മണമായിരുന്നെന്നറിയാവോ, അതുപോലെ തന്നെ ടേസ്റ്റും ആയിരുന്നു കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ബാക്കി റൈസൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, അങ്ങനെയുള്ള കറിവേപ്പില, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മല്ലിയിലയ്ക്ക് ഒരുപാട് ഇട്ട് കഴിഞ്ഞാലും ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഞാൻ ആ മസാല എടുത്ത പാത്രം ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് കുറച്ച് അരപ്പൊക്കെ അവിടെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കളയണ്ടാന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ചോറിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് കഴിച്ചു നോക്കി കേട്ടോ. എന്ത് ടേസ്റ്റായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് അതിലേക്കിട്ടിട്ട് ബാക്കി ചോറ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവർ സ്വന്തമായിട്ടുണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് കഴിച്ചിട്ടങ്ങ് അഭിപ്രായം പറയുവാന്ന്. അങ്ങനല്ല, ഈ ബിരിയാണി ലാസ്റ്റ് ദമ്മ് പൊട്ടിക്കുമ്പോൾ നിങ്ങൾ ബിരിയാണി വെക്കുന്നവർക്കാണെങ്കിൽ വേഗത്തിൽ മനസ്സിലാവും ഒരു ബിരിയാണി എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോഴ് ദാണ്ട് ഇനിയിപ്പോൾ ഞാൻ റോസ് വാട്ടറൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബിരിയാണി കഴിച്ചതിന് ശേഷം എനിക്ക്, അതായത് ഒന്ന് ചെയ്ത് കഴിച്ചതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല നെയ്യ് ഉപയോഗിക്കുക, നല്ല മണമുള്ള. ഞാനാണെങ്കിൽ മിൽമാട നെയ്യാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് കൂടും. ഇനിയിപ്പം അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉള്ളിയും ഒക്കെ ഞാനൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മുന്തിരിയൊക്കെ. കാരണം നമ്മുടെ ചോറ് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിലേ അവർ പറയത്തില്ല ഒരു മുന്തിരി പോലും കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു അണ്ടിപ്പരിപ്പ് പോലും ഇട്ടിട്ട് ഇല്ലായിരുന്നെന്ന്. അതുകൊണ്ട് മാത്രം ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദമ്മിൻ്റെ അവസാന ഘട്ടം എത്തിയിട്ടുണ്ട്. ഒരല്പം ഗരം മസാല പൊട്ടിക്കുമ്പോൾ ഒരു മണം കിട്ടുന്നതിന് വേണ്ടി മാത്രം ഞാൻ അതിൻ്റെ പുറത്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ റോസ് വാട്ടറും
കുറച്ച് കുങ്കുമപ്പൂവും, ഒട്ടും അങ്ങോട്ട് കുറയ്ക്കണ്ട, കുങ്കുമപ്പൂവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സംഭവം എന്താണെന്ന് അറിയാം, ഒരു കളറ് കിട്ടാൻ, ഒരു ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടുന്നതിന് വേണ്ടി. ഞാനല്ലാതെ കളറുകളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ്ട അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോഴും തക്കാളി കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ തക്കാളി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. എൻ്റെ ഒട്ടുമിക്ക ഇതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും വട്ടത്തിലുള്ള തക്കാളി. ഇവിടെ കട്ട് ചെയ്യുമ്പോഴേ ഇക്ക എന്നോട് പറയും, ഞാനാ വെറുതെ എന്തിനാ ഇങ്ങനെ തക്കാളി വെച്ച് കൊടുക്കുന്നതെന്ന്. പിന്നെ ഞാനൊരു വലിയ നെമ്മീൻ്റെ കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിൻ്റെ പുറത്ത് വെക്കാനായിട്ട് ഒരു ഭംഗിക്ക്. നമ്മൾ പൊട്ടിക്കുമ്പോൾ ആ നെമ്മീൻ ബിരിയാണിയാണെന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് പല പ്രാവശ്യം ചെയ്തും കഴിച്ചും ടേസ്റ്റുള്ളത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിടാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഗ്യാരൻ്റി പറയുന്നത്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയത്. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കിച്ചൻ്റെ കോലം കണ്ടോ, ഞാനിത് എവിടെ നിന്ന് തുടങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളും. നല്ല പണിയായിരുന്നു വീഡിയോ എടുപ്പും ഈ റെസിപ്പി ഇത്രയും ക്വാണ്ടിറ്റി ഫുഡും ഒക്കെ. താണ്ടിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ആരാ വന്നേക്കുന്നതെന്ന്. ബിരിയാണിയുടെ മണം അടിച്ചപ്പോഴത്തേക്ക് അതെടുക്കാനുള്ള ആൾക്കാരെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മാത്രമായിട്ടൊന്നും ഇത്രയധികം ചോറ് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് സുബേർക്കാടെ വീട്ടിലേക്കും, പിന്നെ എൻ്റെ കസിൻ ഉണ്ടല്ലോ തനു, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. അപ്പോൾ അവൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. കാരണം ഫ്രഷായിട്ട് മീൻ കിട്ടിയപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നൊക്കെ കരുതിയായിരുന്നു. അപ്പം ഉച്ചയ്ക്ക് അവർക്കൊക്കെ വരാനുള്ള, അവൾക്ക് ജോലിയുണ്ട്, വസീമിന് വർക്കുണ്ടായിരുന്നു, പിന്നെ സുബേർക്കായിക്കുണ്ട്, അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നുള്ള കഴിപ്പ് റെഡി ആവത്തില്ല. അതുകൊണ്ടാണ് അയ്യോ തെളിച്ചു തൂവി, ഇതെന്തുവാ കാക്കു എടുത്ത് മാറ്റിയിട്ട് തൂ വൃത്തിയാക്ക്. അതാണ് വീട് എടുക്കുന്നേ, എടുത്ത് മാറ്റി മാറ്റിട്ട് ഇല്ല, അത് വൃത്തിയാക്ക്, വൃത്തിയാക്കിട്ട് മൂത്തോട് തെറിക്കുവേ. നല്ല കേട്ടോ, എല്ലാരും ഒന്ന് കാണട്ടെ ഈ ചായ ഇടുന്നത്. ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ പിടിച്ചുകൊണ്ട് ഈ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, അത് തന്നെയല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഫുഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബിരിയാണിയുടെ പരിപാടിയും കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ്ങും വീട് ഫുള്ള് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്കങ്ങ് മടിയായി. പിന്നെ ഞാൻ ഓർത്ത് ഉച്ചയ്ക്ക് ശേഷമൊക്കെയുള്ള എടുക്കണമെന്നുള്ളത്. അപ്പോഴും മക്കൾ ട്യൂഷന് പോകുന്നതിന് തൊട്ട് മുമ്പ് അവളോട് പറഞ്ഞ്, അവർ രണ്ടാളും ഇങ്ങനെ വലുതായിട്ട് കഴിച്ചില്ല, എന്തൊക്കെയോ കുത്തി കുഴച്ചിട്ടിട്ട് പോയി മിട്ടു ഇമ്മു. അപ്പോൾ അവർക്ക് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ ചിക്കൻ സ്ട്രൈപ്സ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് അവൾ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ്. കാക്കുവിന് പിന്നെ ഈ സോസ് ഐറ്റത്തിനോടൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക താല്പര്യമാണ്. ഏത് ടൈപ്പ് സോസ് ഉണ്ടെങ്കിലും അവളതെല്ലാം എടുത്ത് ഒഴിക്കും, ചീസ് സോസ് അങ്ങനെയൊക്കെയുള്ള. പിന്നെ കിച്ചണിൽ കയറിയിട്ട് ചായ ഇടാനായിട്ട് കയറി നിങ്ങൾ കണ്ടില്ല, ചായയും പാലെല്ലാം അവിടെ തിളച്ച് തൂവി. പിന്നെ ഞാൻ അതെല്ലാം ക്ലീനാക്കി. നമ്മളൊരു ജോലി കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇവർ ഇങ്ങനെ ഒപ്പിച്ച് വയ്ക്കും. അപ്പോൾ പറയുന്നുണ്ട് വാപ്പിക്ക് ചായക്ക് കഴിക്കാനും കൂടെ ഞാനൊരു സാൻഡ്വിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ടെന്ന്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. മക്കൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നൂഡിൽസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് കേട്ടോ. ഇങ്ങനെ അതായത് നഗറ്റ്സ് ചിക്കൻ സ്ട്രൈപ്സ് ഒക്കെ കിട്ടുന്ന ടൈമിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ ഇതിനകത്ത് മയോണൈസ് ചില്ലി പേസ്റ്റൊക്കെ വെച്ചിട്ട് ചീസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒന്ന്, അതായത് ടോസ്റ്ററിനകത്ത് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ചെയ്യാൻ. പിന്നെ മക്കൾക്ക് അവർ ട്യൂഷന് പോകുന്നതിന് മുമ്പൊന്നും അങ്ങനെ ഒന്നും കഴിച്ചിട്ട് പോകുന്നതൊന്നുമല്ല. ഇന്നിപ്പോൾ അവൾ ഇത് ചെയ്യുന്ന കണ്ടപ്പോൾ അവർ ഉച്ചയ്ക്ക് ചോറും കഴിച്ചില്ലല്ലോ, അപ്പോൾ കഴിച്ചോട്ടെ ഉമ്മീന്നും പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ചായ ഇടാൻ കയറി അത് തിളച്ചു പോയി, അതിൻ്റെ പുറകിന് കുറേ സമയം അങ്ങ് പോയി.
ടോസ്റ്ററിനകത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇതിനൊരു സാൻഡ്വിച്ചുകൾക്കൊക്കെ പൊതുവെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് മക്കൾക്ക് കൊടുത്തിട്ട് ഞങ്ങളൊന്ന് റെഡി ആയിട്ട് പുറത്തു പോകണം, ഞാനും മോളും മാത്രം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് സൂക്ക് കേട്ടോ, ഹയാത്ത് പ്ലാസ. അപ്പോൾ ഞങ്ങളെപ്പോഴും പോകുന്ന എന്തൊരു കാര്യം സാധിക്കുന്നതിനും അങ്ങോട്ടാണ് ഓടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അബായം എടുക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ, മോക്ക് അബായം എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. മക്കളെ താഴോട്ട് നിർത്തിയിട്ട് നടന്ന് പോകാവുന്ന ദൂരവേ ഉള്ളു. അപ്പോൾ അതാണ്ട് നമ്മൾ റെഡി ആയിട്ട് താഴോട്ട് പോകുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ, പുറത്ത് തണുപ്പുമുണ്ട് കാറ്റുമുണ്ട്. പിന്നെ മോനാണെങ്കിൽ ഒരു ബോക്സ് മേടിക്കണം, ജോമെട്രിയുടെ ബോക്സ് വേണം മിട്ടു മോന്. അപ്പോൾ രണ്ട് ദിവസമായിട്ടേ അവൻ പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ തണ്ടി കാണുന്നത് സൂക്ക് കേട്ടോ. നമുക്ക് നടന്നു പോവാം, ഞങ്ങൾ എപ്പോഴും പോകാറുണ്ട്, എല്ലാ വീക്കെൻഡിലും നമ്മൾ പോകാറുണ്ട്. വെറുതെ പോലും ഇതിനകത്തൊക്കെ ഒന്ന് പോയി കിടന്ന് കറങ്ങിയിട്ട് വരും. ഞാനും ഷെബും റഹിയാനത്തും ഞങ്ങളെല്ലാവരും എപ്പോഴും എന്ത് കാര്യത്തിനും ഓടിപ്പോകുന്നത് ഇവിടെ. ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. ഇതാണ് ഹസാസ്, അത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഷോപ്പാണ്. ഇനിയിപ്പം എപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ ഈ സൂക്കിൽ കുറേ സമയം കറങ്ങിയിട്ട് കുറേ ഷോപ്പുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ. നമ്മളിപ്പോൾ അബായ ഷോപ്പുള്ള എൻട്രൻസിലാണ് വന്നേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഫുള്ള് അബായയുടെ ഷോപ്പാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല ഡിസ്കൗണ്ടിൽ എല്ലാ ഷോപ്പുകളിലും ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട്. നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ അബായകൾക്കൊക്കെ. അപ്പം ഞങ്ങൾ ഒന്ന് രണ്ടിടത്ത് കയറിയിടത്ത് ഒന്നും കാക്കൂന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. കാക്കു എപ്പോഴും ഒരു കറുപ്പിനകത്ത് ബ്ലാക്ക്, അവൾക്ക് അധികം അബായൊന്നും അധികം അങ്ങോട്ട് കളറിലിട്ടുകൊണ്ട് നടക്കുന്നതെന്ന് അവൾക്ക് ഇഷ്ടമല്ല. പൊതുവേ ഡ്രസ്സിങ് അല്ല അവളുടെ, അങ്ങനെ ഒരുപാട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലൊന്നും അവളങ്ങനെ ഡ്രസ്സ് ചെയ്യാറില്ല. അതുപോലെ തന്നെ കളറുകളും ഒരുപാട് തുറിച്ചിരിക്കുന്ന കളറുകൾ, ഒരുപാട് വർക്കുകളുള്ള അബായകളൊന്നും. പിന്നെ ഞാൻ നിർബന്ധിപ്പിച്ചെടുക്കുന്നതേ ഉള്ളൂ മോളെ ഇങ്ങനെ ഇടണം അല്ല എന്നുള്ളത്. ഇപ്പം ദാണ്ട ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലുള്ള ഒരു അബായ, അത് വർക്കുകളൊന്നും വേണ്ട, ഒരുപാട് ഇതൊന്നും ഇല്ലാത്തത് മതിയെന്ന് പറഞ്ഞിട്ട് അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത്. ഇത് നല്ല ഒരു ലെയർ, നല്ല രസമുള്ളൊരു അബായ കേട്ടോ. ഈ കാണുന്ന കളറേ അല്ല, നല്ലൊരു ലാവണ്ടർ കളറാണ്. ഇതിപ്പോൾ അവിടുത്തെ ഷോപ്പിൻ്റെ ലൈറ്റ് വെട്ടത്ത് കണ്ടിട്ട് ഒരു വൃത്തിയില്ല കളറ്. പിന്നെ ഒന്ന് രണ്ട് അബായയും കൂടെ നോക്കി കേട്ടോ. ഇതവൾക്ക് ഇതാണ് അവളുടെ സൈസ് കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഇതൊരെണ്ണം അവളെടുത്ത്. പിന്നെ ആണെങ്കിൽ അവിടെ ഒരു വൈറ്റ് കിടന്ന്, എന്ത് രസമായിരുന്നു വൈറ്റും, അതായത് ഒരു സീ ബ്ലൂ കളർ എന്നൊക്കെ പറയത്തില്ലയോ, സീ ബ്ലൂവോ ഡാർക്ക് ബ്ലൂവോ ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർ ഫ്രണ്ട് ഓപ്പൺ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ ബട്ടണൊക്കെ വെക്കുന്നുണ്ട്. ദാണ്ട് ഈ അബായ ഇനി നെക്സ്റ്റ് ടൈം എനിക്കൂടെ ഒരെണ്ണം എടുക്കണം, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവിടേക്ക് ഒന്ന് ഓടി നടന്ന് വീഡിയോ എടുത്ത് കുറേ അബായകളൊക്കെ, എല്ലാം ഡിസ്കൗണ്ട് കേട്ടോ. നമ്മളെടുത്ത അബായയ്ക്ക് രണ്ടിനും റേറ്റ് ഉണ്ടായിരുന്നു. റേറ്റ് എന്ന് പറഞ്ഞാലും അവരാദ്യം 150 പറഞ്ഞെങ്കിലും അതൊരു 120 തന്ന്. പിന്നെ ഞാൻ ഈ എടുത്ത് വെച്ചേക്കുന്നത് ദാണ്ട് ഇവിടെ ഈ ഇട്ടേക്കുന്നതൊക്കെ 50 റിയാല്, 60 റിയാല്, 70 റിയാലിൻ്റെ ഒക്കെ ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ. പിന്നെ കളർ അബായകൾ, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള അബായകൾ കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു സൗദി അറേബ്യയിൽ മറ്റുള്ള രാജ്യത്തേക്കാളൊക്കെ അബായകൾ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട്, നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബ്ലാക്ക് തന്നെ ആയിരുന്നു. ഇപ്പം മനുഷ്യരെല്ലാവരും അതായത് മാറി ചിന്തിക്കാൻ തുടങ്ങി, കുറച്ചുകൂടെ ഫ്രീഡം ആയപ്പോഴും അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി. അപ്പം നല്ല നല്ല അബായകൾ വരുന്നുണ്ട്. പണ്ടും ബ്ലാക്കിനകത്ത് ഒരുപാട് വെറൈറ്റികളുണ്ടായിരുന്നു, വർക്കുകൾ മെറ്റീരിയലുകൾ ഒക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അബായയൊക്കെ ഇട്ടിട്ട് കുറേ ആവുന്നു കേട്ടോ. അബായയുടെ ഒരു അത്യാവശ്യം നല്ല കളക്ഷൻ എൻ്റെ കയ്യിലും ഉണ്ട്, പക്ഷേങ്കിലിപ്പോൾ ഞാൻ കുറേ ആവുന്നു അബായ ഇട്ടിട്ട്. ഇനിയിപ്പം അബായയൊക്കെ ഇടണം. ഇപ്പം ഞാൻ ഈ ഇട്ടിരിക്കുന്നതും കാക്കുവിൻ്റെ തന്നെ ടൈപ്പ്, വേറൊരു ടൈപ്പ് അബായ. അത് അബായെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. പിന്നെ ഈ ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ കൈയൊക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ല വൃത്തിയിലത് ചെയ്തേക്കുന്നത്, വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളവിടെ കുറേ നേരമൊക്കെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിന്നപ്പോഴാണ് ദാണ്ട വേറൊരു ലൈറ്റ് ലാവണ്ടർ കളറ്, ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ ഫോണിൽ കാണുന്നൊരു കളറേ അല്ലായിരുന്നു, എനിക്കൊന്ന് അവിടുത്തെ ഒരു ലൈറ്റിൻ്റെ പ്രശ്നമായിരുന്നു. ഇതും അതേപോലെ തന്നെ നല്ല രസമുള്ളൊരു ബ്ലൂ ആയിരുന്നു. ഞാൻ കടയിൽ വെച്ച് കണ്ട കളറേ അല്ലേ ഇവിടെ വന്ന് ഞാനിത് എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പം. ഇതിനൊക്കെ വിലക്കുറവായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു സൈഡ് കംപ്ലീറ്റ് അബായ ഷോപ്പുകളാണ്.
അങ്ങനെ നടന്ന് 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 കാക്കൂന് എന്തോ മോതിരമോ എന്തോ വേണമെന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ കണ്ട് അവിടെ അടുത്തുള്ള ഒരു രണ്ട് റിയാൽ ഷോപ്പുണ്ട്, അവിടെ കയറിയിട്ട് ഇങ്ങനെ മോതിരം കമ്മൽ ഇതൊക്കെ നോക്കി. ഈ ഷോപ്പിലൊക്കെ നേരത്തെ രണ്ട് റിയാലിന് സാധനങ്ങൾ കിട്ടുമായിരുന്നു, ഇപ്പം മൂന്ന് റിയാൽ, നാല് റിയാൽ, അഞ്ച് റിയാലും അങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ വാറ്റ് കാര്യങ്ങളൊക്കെ ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് മോതിരമൊക്കെ അവളെടുത്ത്. ഞാൻ ഒരു മോതിരപ്രേമിയല്ല, അതുകൊണ്ട് ഞാൻ മോതിരം എടുത്തില്ല. അത്യാവശ്യം എൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. കുറേ ഭംഗിയുള്ള മോതിരങ്ങളുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമാണ്. കുറേ നാളൊക്കെ നിൽക്കും നമ്മുടെ കയ്യിൽ, വെള്ളമൊക്കെ ഇട്ടാലും കുറേ നിൽക്കും. അതേപോലെ തന്നെ ഫാൻസി ഐറ്റം ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഉണ്ട്. ഞാനിങ്ങനെയുള്ള ഫാൻസി ഐറ്റങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. കമ്മലായാലും, കമ്മൽ വല്ലപ്പോഴും ചെറിയ എന്തെങ്കിലും ഇടുന്നതേ ഉള്ളൂ, അല്ലാതെ മാലയൊന്നും ഞാൻ ഒരിക്കലും അങ്ങനെ ഫാൻസി യൂസ് ചെയ്യാറേ ഇല്ല. എനിക്ക് ചേരില്ല കേട്ടോ, അതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഇവരെന്താ ഇങ്ങനെയെന്ന്. ഞാൻ, എനിക്ക് മാലയൊന്നും അങ്ങനെ ചേരില്ല, എൻ്റെ മുഖത്തിന് ഇങ്ങനെ അത്ത മാലകളൊന്നും ചേരില്ല, അതുകൊണ്ടാണ്. പിന്നെ കണ്ട തലയിലിടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് നിന്ന് ഒരു ബ്ലാക്ക് കാക്കും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തലയെ കുത്തുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, അത് കുറേ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അത്ര വലിയ ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല കേട്ടോ, ആ ക്ലിപ്പിലോട്ട് പിടിക്കുമ്പോൾ തന്നെ അത് ഒടിഞ്ഞു പോകും. അത്ര ഇതിനേക്കാൾ നല്ല ക്വാളിറ്റി ഇവിടെ ഇപ്പം ഈ ക്വാളിറ്റിയുള്ള സാധനം കിട്ടുന്നില്ല, മുന്നേ കിട്ടുമായിരുന്നു. പക്ഷേ ബഹ്റൈനിൽ കിട്ടും കേട്ടോ നല്ല സാധനം. ഞാൻ അവിടെ നിന്നാണ് ക്ലിപ്പൊക്കെ വാങ്ങിക്കാറുള്ളത്. അന്തരീക്ഷം നോക്കി എന്ത് രസമുണ്ടെന്നറിയാം, മഴ പെയ്യാനായിട്ട് ഇങ്ങനെ കാർമേഘമൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നു. ഈ ഒരു ഹയാത്ത് പ്ലാസ എന്ന് പറയുന്നത് ഒരു സൈഡ് മുതൽ ഒരു സൈഡ് വരെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം വേണം ഇത് നമ്മൾ ചുറ്റിക്കറങ്ങി കാണാൻ. 20 വർഷം കൊണ്ട് നമ്മൾ കയറി ഇറങ്ങുന്ന ഒരു സ്ഥലം അറിയാമോ. ഈ ഒരു ഏരിയ വിട്ടിട്ട് ഞങ്ങൾ ഒരിടത്തോട്ട് മാറത്തില്ല. എവിടോട്ട് മാറാമെന്ന് പറഞ്ഞാലും ഞാൻ പറയും ഞാൻ ഈ ഏരിയ വിട്ട് വരുന്നില്ലെന്ന്, കാരണം എനിക്ക് അത്രയ്ക്കിഷ്ടമാണ് ഇവിടെ. നമ്മൾ ആരുടെ ഒരു സഹായമില്ലാതെ എന്തൊരു കാര്യത്തിന് നമുക്ക് ഓടി വരാൻ പറ്റും, അത് തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയും. അപ്പോൾ ഈ സൂക്ക് വിട്ടിട്ട് എങ്ങോട്ട് നമ്മൾ പോകത്തില്ല. അപ്പം ഞാനും മോളും കൂടെ നാണ്ട് ഇങ്ങനെ തണുപ്പൊക്കെ കൊണ്ട് നടന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുക. ഈ റോഡ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടാണ്, അത്ര അടുത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് ഐൻസ് വേൾഡ്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെന്താ, നമ്മുടെ ഡേ 4 വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം.